ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ മറ്റു കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിനാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ കപ്പിന് ഒരു 1/2 കപ്പ് റവ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1-2 ടേബിൾ സ്പൂൺ ഓയിലൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൊണ്ട് നമ്മളിവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇന്ന് നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് ഈ ഉള്ളി നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1 തക്കാളി ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വെന്തോടയുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി ഇവിടെ നല്ലതായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ചെറിയ ഉരുളൻകിഴങ്ങ് വേവിച്ചുടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ച് നമുക്കിതൊരു ബോൾ ഷേപ്പിലാക്കിയ ശേഷം ചെറുതായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ നടുക്ക് ഫില്ലിംഗ് വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കുഴി ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ നടുക്ക് ഇപ്പോൾ നല്ലൊരു കുഴി വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇനി ഇതിലേക്ക് ആ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡിൽ നിന്നും ഇങ്ങനെ അടച്ച് നമുക്ക് നല്ലതായിട്ട് ഈ ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ നല്ലതായിട്ട് ഇതൊന്നും മൂടിക്കൊടുക്കണം. ഫില്ലിംഗ് എല്ലാം നല്ലതായിട്ട് അകത്താകുന്ന രീതിയിൽ ഇങ്ങനെ മൂടിക്കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഫില്ലിംഗ് വെളിയിൽ വരും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായ ശേഷം തീ കുറച്ച് വെച്ച് ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തീച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.